വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ഫ്രൈഡേ ഒരുമിച്ച് വന്നിരിക്കുകയാണ് പിന്നെ ട്രാവൽ വ്ളോഗ് ഒന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഒരു ചലഞ്ചിങ് വീഡിയോ ചലഞ്ചിങ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഒരു ഫണ്ണി അത്ര ഉള്ളൂ ഫണ്ണി ഗെയിം ടിക്ടോക്കിലും യൂട്യൂബിലും ഒക്കെ ഫേമസ് ആയ ഒരു സെഗ്മെന്റ് ആണ് എന്ന് വെച്ചാൽ മോസ്റ്റ് ലൈക്ലി ടു ഡു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞോളാം ഒരു കോസ്റ്റ്യൂം വായിക്കോ എന്നിട്ട് അതിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആരാണ് അതിനോട് യോജിക്കുന്നത് ആരെ ക്യാരക്ടറാണ് യോജിക്കുന്നത് വെച്ചാൽ അങ്ങോട്ടോട് ചൂണ്ടിക്കാണിക്ക അപ്പോ ഇപ്പൊ എനിക്ക് ഇന്ന തന്നെ ആവണമെങ്കിൽ ഞാൻ ഇന്ന് പറയും ബാബിനാണെന്നുണ്ടെങ്കിൽ ബാബിനെ ചൂണ്ടും അങ്ങനെ പിന്നെ ഇത് ശരിക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചോദിക്കേണ്ടതാണ് അപ്പൊ ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസും എടുക്കും തുടങ്ങ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞങ്ങള് സെയിം ഡ്രസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ക്യാൻസർ പ്ലാന്റ്സ് ക്വസ്റ്റ്യൻ മനസ്സിലായ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് ഒക്കെ ക്യാൻസൽ ആയി പോണത് ആരുടെ റെഡി ക്ലിയർ അല്ലേ റെഡി 1 2 3 സ്റ്റാർട്ട് വലിയ പ്ലാനിങ് ഒന്നും പക്ഷേ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയല്ല ഇപ്പൊ വീഡിയോന്റെ അങ്ങനെ ആ ഒരു ഇതായിട്ടാണ് പ്ലാനിങ് ചെയ്തോളൂ പക്ഷെ പ്ലാനിങ് ചെയ്ത പോലെ ചില സമയത്ത് നടക്കലില്ല ഇപ്പൊ ഓരോരുത്തര് എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലേ നമ്മൾ പ്ലാൻ ചെയ്ത് നടക്കണായിരിക്കും നല്ലതായിരിക്കും അതാണ്ട് ഒന്നില്ലെങ്കിൽ റെഡി ആവാൻ നേരം വഴുകുക അല്ലെങ്കിൽ റെഡി ആവാൻ നേരം വഴുകുക അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പിന്നും മലയാളത്തിൽ പറയാലോ ബർത്ത്ഡേസ് ഒക്കെ അതിന് ഇന്നൊരു കാരണം ഉണ്ടായി മറന്നു പോണത് ആരാണെന്ന് ഏറ്റവും കൂടുതൽ റെഡി 1 2 3 ബർത്ത്ഡേ അങ്ങനെ മറക്കലില്ല പക്ഷെ എന്നാലും ഇന്ന് ഒരാള് ബർത്ത്ഡേ മറന്നുപോയി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെപ്രീന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് മറന്നുപോയി ബാബി സ്റ്റാറ്റസ് ഇട്ട കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് നെക്സ്റ്റ് ഇത് നമ്മളെല്ലാരും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സ്കൂള് കട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ക്ലിയർ അല്ലേ കമന്റ് ഇടട്ടാ അല്ലല്ല ഞാന് മനപ്പുറമൊക്കെ വൈകുള്ള വയ്യൊക്കെ ഉണ്ടായിട്ട് പോകണ്ടി 5 6 അങ്ങനെ പഠിക്കുമ്പോ ഇത് എന്നെ ഉദ്ദേശിച്ചാണ് ഇതിനെ മാത്രം ഉദ്ദേശിച്ചാണ് ഇതിനെ തന്നെ ഉദ്ദേശിച്ചാണ് ഹൂ ഇസ് മോസ്റ്റ് ലക്ലി ടു ലവ് അറ്റ് യുവർ ടൈം ഇറ്റ്സ് നോട്ട് ഫണി തമാശ അല്ലാത്തൊരു സമയത്തും ചില സമയത്ത് ചിരിക്കേണ്ടാത്തൊരു സിറ്റുവേഷൻ ആവും അവിടെയും ചിരിച്ചു പോണത് ആരാണ് എടി 1 2 3 സ്റ്റാർട്ട് ഒരാൾക്ക് അരയുമ്പോഴും ആണ് എനിക്ക് വേണമെങ്കിൽ ചിരി വരും അല്ലെങ്കിൽ ഒരാള് വീണപ്പോ കുട്ടികൾ തന്നെ വീണ ഞാൻ ഫസ്റ്റ് ചിരിക്കുകയും ചെയ്യാം എല്ലാരും അങ്ങനെ തന്നെ ടെമ്പിളൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കൂല അപ്പൊ കരയിൽ വീണ അപ്പൊ ചിരിയല്ലേ വരിക ആ അത് അവർക്കങ്ങനെ വരും നമ്മളും അങ്ങനെ ഒരാഴ്ചയിലധികം കുളിക്കാണ്ട് ഇരുന്നിട്ടുള്ളത് ആരാണ് റെഡി 1 2 3 സ്റ്റാർട്ട് അറിയോ
സത്യം പറയട്ടെ, ഞാൻ ഗർഭിണിയായിട്ട് ഛർദി ഇട്ട് തീരെ വഴിയായിട്ട് ഞാൻ കുളിക്കാണ്ടൊക്കെ നടന്നു. അതാ എന്റെ ഛർദി മാറാഞ്ഞത്. എന്നാ അല്ല ഒക്കെ തീരെ തല പൊന്തായിട്ട്. അതാ വേണ്ട വേണം. അങ്ങനൊക്കെ ഉണ്ടായി ഇക്കുണ്ടായിരുന്നു. നല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടാ. ഒരു ദിവസമൊക്കെ നിൽക്കും, പക്ഷെ ഒരാഴ്ച ഒന്നും ഉണ്ടായിട്ടില്ല. അത്രയും വയസ്സാണ് നിങ്ങളും ഇന്നെ തെറ്റ് ധരിക്കല്ലേ കേട്ടാ. ഞാൻ ശരിക്കും പുറത്ത് കുഴപ്പമുള്ള കുട്ടിയാണ്. ഏറ്റവും കൂടുതല് കോണിപ്പടിയില്ലേ അയിമന്ന് വീണിട്ടുള്ള ആരാണ്? എവിടെയാണ് മൊത്തത്തില്? റെഡി, 1 2 3 സ്റ്റാർട്ട്. എവിടെ പോയാലും ജോമോളെ കണക്ക്. ജോമോള് മറ്റേ നിറത്തില്ലേ, ജോമോള് എപ്പോഴും അതുപോലെ. എവിടെ വെള്ളം ഉണ്ടെങ്കിലും വീഴും. ഇടക്കാണ് ആരും പോയോക്കൂല. ആദ്യമൊക്കെ പോയോ കിട്ടും, പിന്നെ പോയോക്കെ. അവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാലാവും ഞാൻ വീഴുക. മൊബൈലൊക്കെ ഇവിടെ വീണ അവിടെ പോയി ചേർക്കണം വഴിക്കിട്ട്. Who is most likely to get a mad over in the small things? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മങ്കുത്തി കേറുന്നത് ആർക്കാണ്? അത് ചേറു. ആ തന്നെ, ഇങ്ങനെ അടുത്ത് കൂടെ പോയാൽ മതി, ഒന്നും പറയാൻ പാടില്ല. ഈ സാഡ് മൂവി ഒക്കെ കണ്ടിട്ട് ഇമോഷണൽ ആവണത് ആരാണ്? റെഡി, 1 2 3 സ്റ്റാർട്ട്. ആകാശദൂത് ആകാശദൂത് ആ കരയും. പിന്നെ പിന്നേതാ ഞാൻ പറയോലോ. ഫസ്റ്റ് എന്താ പറയാ, കൂടുതൽ ടെസ്റ്റിൽ പൊട്ടിയിട്ടുള്ളത് ആരാണെന്ന്. പാസ്സായിട്ടും ഉണ്ട് പൊട്ടിയിട്ട്. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കണ്ടേ. ഏറ്റവും കൂടുതല് വഴക്കിടാൻ ഇഷ്ടമുള്ളത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ തല്ലുവിടാൻ ഇഷ്ടം ആർക്കാണ്? ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവുമല്ലോ അങ്ങനെ 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 എന്റെ പോലെ. ഫോറിൻ കൺട്രി, വിദേശത്തൊക്കെ താമസിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണ്? സെയിം ആണ്, എല്ലാ രണ്ടാൾക്കും ഇഷ്ടമാണ്. ഫസ്റ്റ് കുട്ടി വേണമെന്ന് ആഗ്രഹമുള്ളത് ആർക്കാണ്? ഒരുപാട് ആഗ്രഹിച്ചില്ല എനിക്കാണ് കിട്ടിയത്. അല്ല പിന്നെ അങ്ങനെ ആവുമല്ലോ. അതെങ്ങനെ നിങ്ങളല്ലാണ്ടോ ആദ്യം കഴിഞ്ഞത്? ശരി കേട്ടാ. എന്തെങ്കിലും ഒരു കാര്യം നല്ല കാര്യം ചെയ്യാൻ നിന്നാൽ മൊത്തം കൊളായി പോണതായിരിക്കാം. ഞാനെന്ത് കാര്യം ചെയ്തിട്ട കൊളായിട്ടുള്ളത്? എന്ത് കാര്യം മുടങ്ങിയിട്ടുള്ളത്? ഇവളാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ശേന. സത്യം പോലെ പറയാം. എട്ടുകാലിനെ പേടിയുള്ളവർ, എട്ടുകാലിനുള്ള എല്ലാ അങ്ങനത്തെ ജീവജാലങ്ങളും, എട്ടുകാലി, തവള, പല്ലി, എട്ടുകാലി, തവള, പല്ലി, കൂറ, ഇങ്ങനത്തേലൊക്കെ പേടിയുള്ളത് ആർക്കാണ്? അല്ലാത്ത ഒന്നിനും പേടില്ല. പാമ്പിനൊക്കെ പേടിയില്ല, എട്ടുകാലിലൊന്നും പേടിയില്ല. എട്ടുകാലി, പല്ലി, തവളിന് പേടിയാ. ഏ എപ്പോഴും സത്യം പറയുന്നത് ആരാണ്? ഞാൻ.
അങ്ങനെ സത്യം പറയണ ആരാണ് കൂടുതല് ഈയാണെന്ന് പറഞ്ഞു ഞാനാണെന്ന് പിന്നെ ഞാൻ നുണ പറയാനാ അല്ല ഞാൻ നുണ പറയാറില്ല ബാബിയാണ് കൂടുതൽ ഏ സമയത്തും പ്രാന്ത് പിടിച്ച് നടക്കണ ആരാണ് ഏത് സമയത്തും സന്തോഷമായിരിക്കുന്നത് ആരാണ് സമയത്ത് സന്തോഷമായിട്ട് ഇരിക്കുന്നത് ആരാണ് ഞാനും സന്തോഷമായിട്ട് ഇത് പ്രാന്ത് പിടിച്ച് നടക്കുന്നത് ഞാൻ ഹാപ്പി ഏറ്റവും കൂടുതൽ ഫുഡി ആരാണ് ചൂടാവല്ലേ ഒക്കെ നല്ല കാര്യം മാത്രമേ എന്റെ ഒക്കെ മോശം വരാൻ പറഞ്ഞു ഇതൊക്കെ ഒരു ഫണ്ണിയാണ് ഹേന നമ്മള് ഇത് തുടങ്ങുമ്പോ തന്നെ പറഞ്ഞില്ലേ ജസ്റ്റ് ഫണ്ണി എന്റർടൈൻമെന്റ് കാണുന്നവർക്ക് ഇഷ്ടാൻ വേണ്ടിട്ടല്ലേ ഫണ്ണി നമ്മളൊക്കെ എന്തൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ട് തമാശ എടുക്ക ഏറ്റവും കൂടുതൽ ചായ കുടി ആർക്കാണ് എനിക്കാണ് ഞാൻ നല്ല ചായ കുടിക്കും ചായ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല മടിച്ചി ഹു ഇസ് മോർ മടിച്ചി ഇതാണൊക്കെ പ്രാന്ത് പിടിക്കണത് പിന്നെ എന്താണ് തുടങ്ങിയപ്പോന്തലേ ഇങ്ങനെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ഒരാൾക്കും മോശമായിട്ട് ആൾക്കും അങ്ങനെ ചെയ്യാവാണ് പറയുന്നത് സത്യസത്യം പോലെ പറയണം ഇതൊക്കെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക ഹു ഈസ് മോർ യൂസിങ് ഫോൺ ഹേയ് അതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ല സത്യം തന്നെയല്ലേ ബാബി തന്നെ എപ്പോഴും കൂടുതൽ ഫോൺ യൂസ് ചെയ്യാ ഇഞ്ചി കാണലുണ്ട് ഇങ്ങനെ ഞാൻ അവിടെ തന്നെ ഇവിടെ പിന്നെ കൂടുതൽ സമയം ഇവിടെ കഴിയുമ്പോ പിന്നെ ഇവിടെ എന്താ പണിയുടെ കഴിഞ്ഞാൽ ഫോൺ എടുക്കും അപ്പൊ അവിടെ അത്രയും പണി ഉണ്ടാവില്ലല്ലോ അപ്പൊ തന്നെ അല്ല അവസ്ഥ അല്ലല്ലോ അവിടെ ടി വി ഒക്കെ ടി വി ചാച്ച കാണാവില്ല എപ്പോഴും ചൂടാവില്ല ചൂടായിട്ടില്ല കാര്യം പറഞ്ഞു ഹു ഈസ് മോർ ഫാഷനബിൾ ഫാഷൻ വന്നിടത്തേക്ക് പ്രാന്ത് ഇതിടും വേണ്ട നീ എന്താ പ്രശ്നം അല്ല ഞാനും ബാബിനും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക ഇഷ്ടാവാട്ടിങ്ങളല്ലോ ഇത് തമാശക്ക് നമ്മളോ എന്തൊക്കെ പറയുന്നില്ല അതേപോലെ തന്നെ പേടിച്ചിട്ട് ചേരാതെ കിട്ടിയവരോട് എന്നിട്ട് മുന്നോട്ട്
ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കിയാട്ടോ പ്രാങ്ക് ചെയ്യാൻ, പക്ഷെ നടക്കണില്ല. കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാങ്ക് വീഡിയോ ചെയ്യും, പ്രാങ്ക് വീഡിയോ ചെയ്യും. ഒന്നാമത് പ്രാങ്ക് ചെയ്യാൻ സെറ്റപ്പ് ഇല്ല, ഞാൻ അഥവാ ചെയ്തുണ്ടെങ്കിൽ തട്ട് ഉണ്ടാവില്ല, അപ്പൊ അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയ അവസ്ഥയിലാവില്ല. ഇതാകുമ്പോ ഒരു വീഡിയോന്റെ ഇടയിൽ എല്ലാരും ഇങ്ങനെ ചെയ്യലില്ലേ വീഡിയോന്റെ ഇടയിൽ കൂടെ. ഞങ്ങൾ പ്ലാൻ ഇട്ട് വന്നതാ, പക്ഷെ അത് ചീറ്റിപ്പോയി. ഞാൻ ദേഷ്യപ്പെട്ടിരിക്കണേ ഇടക്കിടക്ക് ചിരിക്കും, ഡയലോഗ് ഒക്കെ കാണാൻ പാടി ഇത് പഠിച്ച. ഈ പറഞ്ഞൊന്നും ശരിയല്ല കേട്ടോ, ഇതൊക്കെ ഞങ്ങള് ഈ ഗെയിമിന് വേണ്ടിട്ട് ചെയ്തതാണ്. ഞങ്ങൾ ഇടക്കുള്ള കുസു കുസു ഇല്ലാണ്ടാക്ക നിങ്ങക്ക് മനസ്സിലാവും. മതി മതി പൊട്ടിക്ക് പൊട്ടിക്ക് മതി മതി ഇതൊക്കെ പറയണ്ടേത് ഞങ്ങളുടെ. അപ്പോ എന്തായാലും ഇറിറ്റേറ്റിംഗ് പ്രാങ്ക് വീഡിയോ അതാണ് ഈ വീഡിയോ. ആഗ്രഹം കഴിഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾക്കും അറിയാം. ചിരിച്ച് കൊളാക്കി ഒന്നില്ലെങ്കിൽ ചിരിക്കരുത്, പക്ഷെ പറ്റില്ലടോ. അറിയാണ്ടൊക്കെ നമുക്ക് ദേഷ്യം വരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണുമ്പോ മനസ്സിലാവുണ്ടാവും. കൽപ്പിച്ച ഞങ്ങൾ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്, അത് പിന്നെ അറിയാണ്ടായ കാരണം. പക്ഷെ എന്താ പ്രശ്നം, സോൾട്ട് ഇല്ല, അപ്പൊ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതേ കൈ. ഇതാണ് പ്ലാൻ ഇട്ട് വന്നോക്കുമ്പോ നടക്കണില്ല. എന്നാലും അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഈ ഇഷ്ടമായാലില്ലെങ്കിലും ഇതിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായവും കമന്റ് ചെയ്യുക. ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, ലൈക്ക് ചെയ്യാനും. വീഡിയോയുമായി ഞങ്ങൾ വരുന്നതിലേക്കും ബൈ.